സാധാരണ ഇതിലെപ്പോഴും നനഞ്ഞിരിക്കും. ഇത് ഇത് പുതിയതായതുകൊണ്ട് വെള്ളം ഒഴിക്കാം. ആ പുതിയ പുതിയ നമ്മൾ ഇതിനു വേണ്ടി തന്നെ പരീക്ഷണത്തിന് മേടിച്ചു. ഇത് ഒഴിച്ചു അത് ഒഴിക്കാം. ഇതൊക്കെ ഒന്ന് ആൾക്കാരൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. ഇങ്ങനെ കുത്തിയിട്ട് അതിന് മുകളിലോട്ട് അങ്ങ് വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ മതി. സാധാരണ നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ വറ്റൽമുളക് അടുപ്പത്ത് കത്തിച്ചാൽ പോലും ഭയങ്കര മണമായിരിക്കും. അപ്പൊ ഈ വറ്റൽമുളക് ഞാൻ കത്തിക്കാൻ വേണ്ടി ഇത്രയും വറ്റൽമുളക് കത്തിച്ചാല് ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. അമ്മ അതിന് പ്രശ്നമായിരിക്കും. നോക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ട സാധനം കത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയും പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ ഭാഗമായിട്ട് ഇന്ന് കോട്ടയത്ത് വന്നാണ് കേട്ടോ. കോട്ടയത്ത് RV എനർജി സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. വിജി നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. വിജിയുടെ ഫാദറിൻ്റെ ഒരു വലിയൊരു ഇൻവെൻഷനെ ഒരു ബിസിനസ്സാക്കി മാറ്റിയ ഒരു പ്രോസസ്സാണ്. എന്താ നമ്മുടെ പ്രോഡക്റ്റ്? യുവർ ഫർണസ് എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതാണത് അല്ലേ? ഇതാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? അത് എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും നമുക്ക് കത്തിച്ച് തന്നെ കളയാൻ, ഇൻസിനറേറ്റ് ചെയ്ത് കളയത്തക്ക രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഈ വേസ്റ്റ് കത്തിക്കുക എന്ന് പറയുമ്പോഴേ എന്തൊക്കെ വേസ്റ്റ് ആണ് ഇൻസിനറേറ്റ് ചെയ്യാൻ? സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 2016 പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള എല്ലാ ടൈപ്പിലുള്ള വേസ്റ്റുകളും ഒരു തരത്തിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് റീസൈക്കിൾ ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത്, റീയൂസ് ചെയ്യാൻ സാധിക്കാത്തത്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് വേസ്റ്റുകളും നമുക്ക് ഇതിലേക്ക് ഡിസ്പോസ് ചെയ്യാം. ഇപ്പൊ ഇത് 4 വർഷം. 4 വർഷം ഈ ഫർണസില് പേറ്റന്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് 4 വർഷമായിട്ടാണ്. കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ആക്ച്വലി ഇവരുടെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഇത് പല സ്ഥലത്തേക്കും പോകാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്ന സാധനമാണ്. ഇങ്ങനെയാണ് ഈ സാധനം വരുന്നത്. ഇത് നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും കൊടുക്കാൻ പറ്റും. എല്ലായിടത്തും കൊടുക്കാൻ പറ്റും ആണല്ലേ? എല്ലായിടത്തും. ഞാൻ ഒന്ന് പൊട്ടിച്ചോട്ടെ? ഓക്കെ, നിങ്ങൾ ഓടിക്കണോ? അല്ല, പൊട്ടിച്ചിട്ട് എന്തായാലും നമുക്കിത് എങ്ങനെയാണ്, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ ഇടാം. ആ ഇങ്ങനെ ഇടാം. ആ ഓക്കെ, ഇടാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ള സാധനവേ? നമ്മുടെ ആളുകൾക്കേ, നമ്മുടെ ആളുകളെല്ലാം കാണുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്തൊക്കെ വേസ്റ്റ് കത്ത്? അത് മാത്രമല്ല, ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ സാധനം എടുത്തോണ്ടൊക്കെ നിക്കാൻ പറ്റുന്ന ബിജി സാറ കാണിച്ചു തരാം. നോമ്പ് സമയത്ത് എന്റെ വീട്ടിലെ ആള് ഈ സാധനമായിട്ട് വന്നോട്ടോ. നമ്മുടെ നോമ്പൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാൻ. ഇപ്പൊ എന്താ പറയുക, വീട്ടുകാർ വളരെ പെട്ടെന്ന് സാധനങ്ങൾ കത്തിച്ചിട്ടുള്ള സമയമാണ്. കേരളത്തിൽ അപ്പോഴേ സാറേ, നമ്മളിത് എങ്ങനെയാണ് ഈ സാധനം കൊടുക്കുന്നത്? ആക്ച്വലി അത് കേരളത്തിൽ ഒരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്, അവര് വഴിയാണ് അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവര് കൊറിയർ സർവീസില് അല്ലെങ്കിൽ ഡയറക്റ്റ് സപ്ലൈ ആണല്ലേ? ഡോർ ഡെലിവറി ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ എല്ലാ സ്ഥലത്തും ഈ സാധനം കിട്ടുമോ? കിട്ടും, കിട്ടും. ഇത് എന്തിനുള്ളത്? ഇത് അതിന്റെ ഡയപ്പർ കത്തിച്ച് കളയാനായിട്ടുള്ളതാണേ. ഓക്കെ, ഇത് അതിന്റെ ലീഫ്ലെറ്റ് ആണ്. എന്തൊക്കെ കത്തിക്കാൻ പറ്റും, കത്തിക്കാൻ പാടില്ല എന്നുള്ള സാധനം. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം അല്ലേ? യെസ്. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അന്ന് വന്നപ്പോ എന്നോട് പറഞ്ഞില്ലേ, അതായത് പെട്ടെന്ന് കത്തുപിടിക്കുമെന്നുള്ള കാര്യം. അത് എയർ ടർബുലൻസ് ആണ്. അതായത് ഇതിനകത്ത് ഒരു ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിലൂടെയാണ് എയർ ഇൻടേക്ക് വരുന്നത്. ഇതിനകത്ത് എയർ ടർബുലൻസ് ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ അത് പറയുന്നതിലും നന്നായിട്ട് കാണിക്കുമ്പോഴാണ്, ഒന്ന് കാണുമ്പോഴാണ് അതിന്റെ. പിന്നെ അന്ന് എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു ആൾക്കാർ അത് ടെമ്പറേച്ചർ വരത്തില്ല, അങ്ങനെ എടുത്തു പോകാം. ആണോ? കത്തുന്ന സമയത്തും എടുത്തു പോകാം. കത്തുന്ന സമയത്തും ഇങ്ങനെ ഇവിടെ തൊട്ടാളൊന്നും ചൂടാവൂല. അതെ അതെ, നമ്മളെന്തായാലും ഇനി ഈ പ്രോഡക്റ്റ് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതിനടുത്ത് നമ്മൾ കുറച്ചുകൂടി വേസ്റ്റ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ കാണുന്ന രൂപത്തിലുള്ള കുറച്ച് വേസ്റ്റ് ഒക്കെയാണ്. അതെ, പച്ച വരെ കത്തൂട്ടാ, പച്ച വരെ കത്തുന്നാണ് സാറ് നമുക്കുള്ളത്. ഇനി ഒരുപക്ഷെ വീട്ടിലേക്ക് വല്ല പുല്ലോ എല്ലാം കത്തിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കത്താൻ പറ്റും. ഇതൊക്കെ കത്തൂലല്ലേ? ഉറപ്പല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ആൾക്കൊന്ന് കാണിച്ചു. ഇത് തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമുക്ക് ഇത് മാറ്റി ഇതാരെങ്കിലും പ്ലാസ്റ്റിക് എടുക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന അവർ പിന്നെ ഇത് പ്ലാസ്റ്റിക് ആയിട്ട് വരട്ടെ. അപ്പൊ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് സാധനമൊക്കെ നമുക്ക് മാറ്റിയേക്കാം. ബാക്കി ഈ കാണുന്ന എല്ലാ വേസ്റ്റും കത്തുവെന്നാണ് വിസാറ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നോക്കി, ഇപ്പൊ ഇതിന്റെ ആക്ച്വലി ഒന്നുമില്ല, ഡീസലോ പെട്രോളോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യം ഒരു ന്യൂസ് പേപ്പറിന്റെ ഷീറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കട്ടി കുറഞ്ഞ എന്തെങ്കിലും ഒരു ഇതിൽ സാധനം എടുക്കാം. ഞാൻ തന്നെ കത്തിച്ചോട്ടെ? കത്തിച്ചോളൂ. യെസ്. അപ്പൊ എന്തായാലും എന്നിട്ട് അത് അതിനകത്തേക്ക് ഇടട്ടെ, ഇട്ടാ മതി. ഓക്കെ അല്ലേ? ഇട്ടോ ഇട്ടോ. ഇതിന്റെ വർക്ക് ചെയ്യുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ഇതിപ്പം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ ഇതിന് ഇതിലൂടെയാണ് എയർ ഇൻടേക്ക് വരുന്നത്. അതെ അതെ, ഈ വെർട്ടിക്കൽ ഈ സ്ലിറ്റിന് വേണ്ടി അതിനാണ് പേറ്റന്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളത്. ഓ, ഇതിലൂടെ അല്ലേ? അതെ അതെ, എയർ ടർബുലൻസ് ആണ്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ.
ഇനി നമുക്ക് ഇതിനകത്ത് എല്ലാ എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ നിങ്ങൾ നോക്കിക്കോട്ടോ. ഈ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ വേസ്റ്റും നമ്മളൊന്ന് കത്തിക്കാനായിട്ട് പോവാം. ഇതെന്തായാലും നമ്മുടെ നാട്ടിലും ആൾക്കാർക്കൊക്കെ വളരെയധികം ഞാനിവിടെ ഇടാം. നീ ഇതെല്ലാം ഇടാം. ഈ സാധനങ്ങളെല്ലാം ഒന്നും നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനത്തെ വേസ്റ്റ് ചുള്ളിയിട്ടേക്കാം. ഇടട്ടെ, ചുള്ളിയിടേ. ആ ഇടാം. ഇപ്പൊ ഇതുപോലെ ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം ഇങ്ങനെ പിടിച്ച് നമുക്ക് മാറ്റാം. അത് പോക്കാൻ പറ്റുമോ? പോക്കാം. വേണ്ട, സാധനം കത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജി സാറ് നമ്മളോട് പറഞ്ഞത് വീട്ടിലെന്തെങ്കിലും പച്ച ഓലെ അങ്ങനെ എന്തെങ്കിലും സാധനം കത്തിക്കണമെങ്കിൽ അത് കത്തിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇട്ടോട്ടെ. ഇതൊക്കെ നമുക്ക് സാധാരണ എന്തെങ്കിലും പുല്ലൊക്കെ വെട്ടി നിൽക്കുന്ന സമയമാണെങ്കിൽ ഇത് വാടി കത്തുന്ന ആടി പൊളി. ആ സാധനം കത്തി. അത്രക്ക് ചൂടാണ് ഇവിടെ. ഇവിടെ ഇത്രയും നമുക്ക് തൊടാൻ പറ്റുമല്ലാത്ത ടെമ്പറേച്ചർ ആയി. ആ ഇവിടെ. അതെ 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 അതെ. ഇനി നമുക്ക് ഡയപ്പറും കൂടെ. എന്ത് സാധനം ഒരു വീട്ടിലോ ഫ്ളാറ്റിലോ എന്നല്ല, എല്ലാ എല്ലാ സാധനങ്ങളും നമുക്ക് ഈസി ആയിട്ട് കത്തിക്കാൻ പറ്റും. സാധാരണ നമ്മുടെ പക്ഷേ ആളുകൾക്ക് ചിലപ്പോൾ ഒരു സംശയമൊന്നും, ഇത്രയും സാധനങ്ങളൊക്കെ കത്തിക്കല്ലേ മണം ഉണ്ടാവും, അയൽവക്കാർക്കൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത്രയും വറ്റൽ മുളകുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ വറ്റൽ മുളക് അടുപ്പത്ത് കത്തിച്ചാൽ പോലും ഭയങ്കര മണമായിരിക്കും. അപ്പോൾ ഈ വറ്റൽ മുളക് ഞാൻ കത്തിക്കാൻ വേണ്ടി സാറേ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഇട്ടോട്ടെ. അങ്ങനെ ഇട്ടോ. അങ്ങനെ ഇട്ടോ. അതെ, ഇത്രയും വറ്റൽ മുളക് കത്തിച്ചാൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല, അമ്മ അതിന് പ്രശ്നമായിരിക്കും. നോക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഇത് അതുപോലെ മുടിയുണ്ടേ. അതുപോലെ തന്നെ ഉണ്ടേ മുടി. ഇത് കത്തിച്ചാലും മണം ഉണ്ടാവില്ല. എല്ലാം കത്തി. നമ്മുടെ കുട്ടികളുടെയൊക്കെ ഡയപ്പറൊക്കെ ആണെങ്കിൽ സാധാരണ ഇതിലെപ്പോഴും നനഞ്ഞിരിക്കും. ഇത് ഇത് പുതിയതായതുകൊണ്ട് വെള്ളം ഒഴിക്കാം. ആ പുതിയ പുതിയ നമ്മൾ ഇതിനു വേണ്ടി തന്നെ പരീക്ഷണത്തിന് വേണ്ടി ഇത് ഒഴിച്ചു. അത് ഒഴിക്കാം. ഇതൊക്കെ ഒന്ന് ആൾക്കാരെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. ഓക്കെ അല്ലേ. അതെ, വെള്ളം ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയ എളുപ്പമുണ്ട്, താഴെ കിടക്കുന്നത്. എന്നിട്ട് ഇത് ഇതിലേക്ക് കുത്തി വെക്ക. ഇങ്ങനെ കുത്തിയിട്ട് അതിന് മുകളിലോട്ട് അങ്ങ് വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചാൽ ഡയപ്പറും കത്തിപ്പോക്കോളും. അല്ല, ഇത്രയും സമയം കൊണ്ട് ഡയപ്പർ കത്തിരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയോ, ഈ കിടപ്പ് രോഗികളായിട്ട് ആൾക്കാരുണ്ടാവുമല്ലോ. അതെ അതെ. അവരുടെ അഡൽട്ട് ഡയപ്പറൊക്കെ ചിലപ്പോൾ അതൊരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റിനകത്ത് തീർന്നു. ഓക്കെ, ഒന്ന് ബേസിക് കത്തിയതിനു ശേഷം അതിനകത്തേക്ക് ഇടുക നമ്മുടെ സാനിറ്ററി നാപ്കിൻ. ഇതിലും കുറച്ച് വെള്ളം അത് ഡയറക്റ്റ് അങ്ങ് ഇട്ടാൽ മതി. ഡയറക്റ്റ് ആവും. ഇതൊക്കെ കാണിക്കണതേ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും സാധാരണ നമ്മുടെ വീടുകളിൽ ഈ സാധനം കിടക്കുന്നത്. അതെ, കേൾക്കാം. ഇത്രയും സാധനങ്ങൾ പച്ച ഓലയും ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് പോലും ആ സാധനം ഇതുവരെ കേട്ടിട്ടില്ല. ആ യെസ്. ഇനി ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ ഒരു തുണി തുണിയുണ്ട്. ആ തുണി ഞാനൊന്ന് നനക്കട്ടെ. നനച്ചോട്ടെ. നനയ്ക്കുന്നുണ്ട്. അത് നനച്ചിട്ടാണെങ്കിലും ഒന്ന് ഇട്ടേക്കാം. നനഞ്ഞ തുണിയാണെങ്കിലും ഇടാം. നനഞ്ഞ തുണിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇതിടാൻ പറ്റും. അങ്ങനെ എന്തൊക്കെയുണ്ടോ ആ സാധനങ്ങൾ മൊത്തം നമുക്ക് ഇതിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റും. ഇത്രയും സാധനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടും നല്ല ചുക്ഷ ഇവിടെ നിന്ന് നമുക്ക് തൊടാൻ പറ്റില്ല. ഇവിടെ തൊടത്തില്ല. പക്ഷേ ഇവിടെയും ഈ ഈ ഇവിടെയും ഇവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ സാധനത്തിന് പിടിക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു ചൂടില്ല. അപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നമുക്കൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. ഇവിടെ ചൂടാണ്. ടോട്ടൽ ഈ സാധനങ്ങൾ കത്തിക്കഴിഞ്ഞു അല്ലേ. അതെ അതെ. ഒരു 10-20 മിനിറ്റ് എടുത്തുള്ളൂ. അതെ അല്ലേ. നമുക്ക് ഇനി എന്തായാലും ഇതൊന്നൊന്ന് മറിച്ചേക്കാം. മറിച്ചോ. ഒന്ന് സഹായിച്ച സുഹൃത്തെ. ആ ഇവരൊക്കെ ഇതിന്റെ ആളുകളാണല്ലോ. നമ്മൾ മറിച്ച് നമ്മൾ കത്തിച്ചേ ശീലമുള്ളൂ, മറിച്ച് ശീലമില്ലല്ലോ. ഇപ്പം അതിനകത്ത് നിന്ന് ഈ ഇതിനകത്ത് കാണുന്ന രീതിയിലായിരിക്കത്തില്ല. കുറച്ച് പുക പുറത്തേക്ക് വരുമ്പോ കുറച്ച് പുക വരും. പുകയുണ്ടാവും ഇതിനകത്തല്ലാത്തത് കൊണ്ടേ. നമ്മള് കത്തിച്ച എല്ലാ സാധനങ്ങളും കത്തി ചാരമായിട്ട്. ഇത് കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഇത് മുഴുവൻ കെട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടെ കാണത്തില്ല. കുറച്ചിപ്പോ ചൂടുണ്ട്. അതെ, ചെറിയൊരു തീക്കനൽ കാണാനുണ്ട് എൻ്റെ അത്. ആ കുറച്ചൊക്കെ കഴിഞ്ഞ സാധനം ഒട്ടും ഒട്ടും കാണത്തില്ല. ഒട്ടും കാണത്തില്ല. അപ്പൊ ഇത് കേരളത്തിൽ എവിടെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്? എവിടെ എവിടെ കൊടുക്കാം. നമ്മൾ പാർസൽ സർവീസ് വെച്ച് കൊടുക്കും. ഉണ്ട് ഉണ്ട്. 38,000 rupees. 35 ജി എസ് ടി ഉണ്ടോ? ജി എസ് ടി ഇൻക്ലൂഡിംഗ്. ഇൻക്ലൂഡിംഗ് 35. അതെ. ഒരു 35,000 rupees നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊറിയർ ചാർജ് പറ്റില്ലല്ലോ. കൊറിയർ ചാർജ് ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇതൊരു നമ്മുടെ ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു സാധനം തന്നെയാണ്. അതെ. അപ്പൊ ഞാൻ നമ്പറൊക്കെ താഴെ കൊടുക്കാം. ഇപ്പോഴത്തെ റേറ്റ് ആണ് ഞങ്ങൾ ഈ വീടിന്റെ 2023 കേട്ടോ. ഇനി ഒരു പക്ഷേ അടുത്ത വർഷം ആകുമ്പോൾ ചെറിയൊരു മാറ്റം വന്നേക്കാം. ഈ ഇത് ഇമ്പോർട്ടഡ് സ്റ്റീൽ ആണ്. ഇമ്പോർട്ടഡ് സ്റ്റീൽ. ഓക്കെ ഓക്കെ.
അപ്പൊ അതിന് ചെറിയ വെളിയിലും വ്യത്യാസം ഉണ്ടാവും, സന്തോഷം കേട്ടോ. പരിചയപ്പെടാൻ പറ്റിയതിലും വളരെ ഇനി ഒരുപാട് ഇൻവെൻഷൻസ് ഇതേപോലെ ഇവരും ഫാമിലിയും ചെയ്യുന്നുണ്ട്, അതൊക്കെ ബിസിനസ് ആക്കി മാറ്റുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ ഹെൽപ്പ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം, എല്ലാവിധ ആശംസകളും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.